ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫാഷൻ റിലേറ്റഡ് കണ്ടന്റ് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ജീൻസ് ഇടാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒട്ടുമിക്ക പേരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജീൻസ്, അങ്ങനത്തെ റിലേറ്റഡ് ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ജീൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിരക്ക് കൂട്ടിയിട്ടൊന്നും പർച്ചേസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്ത് കുറച്ചൊക്കെ നോക്കി നമ്മൾ വാങ്ങേണ്ട ഒരു കാര്യമാണ് കേട്ടോ ജീൻസ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ നമ്മുടെ ചാനലൊരു ഫാഷൻ ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ കണ്ടന്റ് എടുത്ത ചാനലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും നമസ്കാരം, വീഡിയോയിലേക്ക് ഇറക്കാം. അടിപൊളി ആപ്ലിക്കേഷൻ ആണ് കേട്ടോ ഇത്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ല അടിപൊളി വീഡിയോ എഫക്ട്സ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലാസ് ഫിൽട്ടേഴ്സ് ആഡ് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, മികച്ച രീതിയിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആ ഒരു ഫീച്ചർ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് അടിപൊളിയാണ്. അപ്പൊ അതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈസി ആയിട്ട് പ്രോ ലെവലിൽ തന്നെ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അവിടെ ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് ജീൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ജീൻസ് ഇടാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല. നമ്മൾ എപ്പോഴും ഒരു ജീൻസ് ഇട്ട് നോക്കി പെർഫെക്റ്റ് സൈസ് ആണെങ്കിൽ മാത്രം വാങ്ങുന്നതായിരിക്കും ഉചിതം. ഇനി എങ്ങനെയൊക്കെ നമുക്ക് പെർഫെക്റ്റ് സൈസ് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, നമ്മളുടെ ബോഡി ടൈപ്പിന് ഇണങ്ങിയിട്ടുള്ള ജീൻസ് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വീഡിയോയിൽ ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഒരു ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു ജീൻസ് അത് എല്ലാ ബോഡി ടൈപ്പിനും ചേരുന്നതല്ല കേട്ടോ. അതായത് ചിലപ്പോൾ ചില ആൾക്കാർ ലോ വേസ്റ്റ് ജീൻസ് എടുക്കും, പക്ഷെ അത് കുറച്ച് തടിയും വയറൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ബോറായിരിക്കും. അതുപോലെ ചില ആൾക്കാർ ഹൈ വേസ്റ്റ് എടുക്കും. മീൻസ് ഇങ്ങനെ ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരുടെ ബോഡി ടൈപ്പിനും ഇണങ്ങിയ ജീൻസ് ആയിരിക്കണം കിട്ടണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ജീൻസ് വാങ്ങി നമ്മളത് പുറത്തോട്ട് ഇട്ട് പോകുമ്പോൾ അത് കുറച്ച് അഭംഗി ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളുടെ എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയാ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു ജീൻസ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്ന് വെക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം ഞാൻ പറയാം, നമ്മുടെ മനസ്സിലൊരു കളർ ഉണ്ട്, ഒരു ബ്ലൂ കളർ ജീൻസ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ വിചാരിക്കാൻ കേട്ടോ. നമ്മൾ ഷോപ്പിലൊക്കെ ചെല്ലുകയാണ് അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ആണെങ്കിൽ കൂടി നമ്മൾ ബ്ലൂ ജീൻസിന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബ്ലൂസ് വരും അല്ലെ. ലൈറ്റ് ബ്ലൂ വരും, അതുപോലെ ഡാർക്ക് ബ്ലൂ വരും, അങ്ങനെ പലതരം വെറൈറ്റീസ് ബ്ലൂസ് വരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആകും ഇതിൽ ഏത് ഡ്രസ്സാണ്, ഏത് ബ്ലൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബോഡി ടൈപ്പിനോട് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് സ്യൂട്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ബോട്ടം ഭാഗം അതായത് അരക്ക് കീഴ്പോട്ടയ്ക്ക് കുറച്ച് തടി ഉണ്ട്, കുറച്ച് ബൾക്കിയ സൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡാർക്ക് കളർ ജീൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഡാർക്ക് കളർ ജീൻസ് എടുക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആ അരവണ്ണത്തിനെ ഒന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെങ്കിൽ തുടയുടെ വണ്ണത്തിനെയൊക്കെ ഒന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ജീൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തടി കൂടുതലുള്ളവരാണെങ്കിൽ ഒരിക്കലും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാതെ ഡാർക്ക് കളേഴ്സ് മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെ ഡാർക്ക് കളറിന്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് ഷർട്ട് അല്ലെങ്കിൽ ടോപ്പൊക്കെ പെയർ ചെയ്യുമ്പോൾ അതൊരു സെമി കാഷ്വൽ ലുക്കിലോട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡാർക്ക് കളർ പാന്റിന്റെ കൂടെ ഒരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഓഫീസ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഒരു ഡാർക്ക് പാന്റ് അല്ലെങ്കിൽ ഡാർക്ക് ജീൻസ് സെലക്ട് ചെയ്യുന്നത് വഴി. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക, ഒന്ന് തിന്നാക്കി കാണിക്കാൻ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് തടിയുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഒരു ഡാർക്ക് കളർ ജീൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം. ബ്ലാക്ക് ആണെങ്കിലും അതിന്റെ ലൈറ്റ് ബ്ലാക്ക് ഒന്നും സെലക്ട് ചെയ്യാതെ എപ്പോഴും ഡാർക്ക് ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാറ്റേണിലാണ് കേട്ടോ. അപ്പൊ ഒരു ജീൻസ് വാങ്ങുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള പാറ്റേൺസിൽ നമുക്ക് ജീൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ പാറ്റേൺസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മുട്ടിന്റെ മുകളിലോട്ട് ഉള്ള പാറ്റേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് തൊടയുടെ ഭാഗത്ത് അരക്കെട്ടിന്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തടിയുള്ള ആൾക്കാരാണെങ്കിൽ അത് പറ്റ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ
തൊടയുടെ വണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരാൾ നോക്കുകയാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഒരു പാറ്റേൺ ഉള്ള ജീൻസ് ഒക്കെ ഇട്ടു, അതായത് മുട്ടിന്റെ മേലെ പാറ്റേൺ ഉള്ള ഒരു ജീൻസ് ഒക്കെ ഇട്ടു. അപ്പൊ അയാളുടെ ശ്രദ്ധ മൊത്തം ആ ഒരു പാറ്റേണിലേക്കാണ് പോവുക, അതായത് ആ തൊടയുടെ ഭാഗത്തേക്ക്, ആ അരക്കേട്ടിന്റെ ഭാഗത്തേക്ക് ഒക്കെയാണ് പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നന്നായിട്ട് തടി തോന്നിപ്പിക്കാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട്. മീൻസ് തടി ഉണ്ട്, അപ്പൊ ഉള്ള തടീനെ ഒന്നും കൂടി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇതുപോലെ പാറ്റേൺ ഉള്ള പാന്റുകൾ നമ്മൾ ഹൈറ്റ് ഉള്ള ആൾക്കാർ, അതുപോലെ മെലിഞ്ഞ ആൾക്കാരൊക്കെ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. അവർക്ക് കുറച്ചും കൂടി തടി തോന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കാലും ഒക്കെ ഒന്ന് തടി തോന്നിപ്പിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ തടിയുള്ളവരാണെങ്കിൽ പാറ്റേൺ നോക്കി ചൂസ് ചെയ്യാതിരിക്കുക, മീൻസ് ആ ഒരു ഭാഗത്ത് വരുന്ന പാറ്റേൺസ് ചൂസ് ചെയ്യാതിരിക്കുക. തടി കുറവുള്ളവരാണെങ്കിൽ ആ പാറ്റേൺ നോക്കുക, അത് തന്നെ ചൂസ് ചെയ്യുക. എന്താ പറയാ, നിങ്ങൾക്ക് എന്തായാലും തടി തോന്നിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ പാറ്റേണിന്റെ കാര്യത്തിൽ ഹൈറ്റ് കുറവുള്ളവരും തടിയുള്ളവരൊക്കെ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടോപ്പ് ടു ബോട്ടം വരെ പാറ്റേൺ വരുന്ന തരത്തിലുള്ള പാന്റുകൾ ചൂസ് ചെയ്യുക. ഒരിക്കലും മുട്ടിന്റെ അത്രയും പാറ്റേൺ ഒന്നും എടുക്കാതെ ടോപ്പ് ടു ബോട്ടം, മീൻസ് മോള് മുതൽ താഴെ വരെ എങ്ങനെയൊക്കെ പാറ്റേൺ വരുന്നുണ്ടോ അങ്ങനത്തെ പാന്റുകൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര തടി തോന്നിപ്പിക്കില്ല. എന്താ പറയാ, ആ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ വരില്ല. അപ്പൊ നമുക്ക് തടി അത്ര തോന്നിപ്പിക്കില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാറ്റേണുള്ള ജീൻസ് ഇടും ചെയ്യാം. മീൻസ് ടോപ്പ് ടു ബോട്ടം ചൂസ് ചെയ്യാമെന്ന് മാത്രം. അപ്പൊ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് വേസ്റ്റിന്റെ കാര്യമാണ്. വേസ്റ്റ് തന്നെ ഒരുപാടുണ്ട്. ഹൈ വേസ്റ്റ് ഉണ്ട്, ലോ വേസ്റ്റ് ഉണ്ട്, മിഡ് വേസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വേസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഹൈ വേസ്റ്റ് ജീൻസ് ഇടാൻ വേണ്ടിട്ടുണ്ടോ. ഹൈ വേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വയറൊക്കെ ഒന്ന് താഴ്ത്തി കാണിക്കാനും, മീൻസ് ഒന്ന് ഒതുങ്ങിയ പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈ വേസ്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കിപ്പോ ഞാനിപ്പോ തടിയുണ്ട്, എനിക്ക് വയറുണ്ട്. അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ലോ വേസ്റ്റ് ആണെങ്കിൽ അത് പറ്റ പരാജയമായിരിക്കും കേട്ടോ. അപ്പൊ എന്താ വെച്ചെങ്കിൽ ലോ വേസ്റ്റ് ആണെങ്കിൽ നമ്മളുടെ എന്താ വയറിന്റെ വണ്ണവും അതുപോലെ തടി അരക്കേട്ടിന്റെ വണ്ണം ഒക്കെ ഒന്ന് എടുത്തു കാണിക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലോ വേസ്റ്റ്, എന്താ പറയാ, ലോ വേസ്റ്റ് ആയിട്ടുള്ള ജീൻസ് ഓപ്റ്റ് ചെയ്യാതിരിക്കുക. തടി ഉള്ളവരാണെങ്കിൽ, തടി കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തടി ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. എപ്പോഴും ഹൈ വേസ്റ്റ് എടുക്കുക കേട്ടോ. ഹൈ വേസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഹൈറ്റ് തോന്നിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മീൻസ് അരക്കേട്ടിനൊക്കെ ഒന്ന് ഒതുക്കി, വയറിനൊക്കെ ഒന്ന് ഒതുക്കി കാണിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ ഹൈ വേസ്റ്റ് ഒന്നും ഫാഷൻ ഇല്ല. മീൻസ് ഇപ്പോഴത്തെ കാര്യമായിട്ടോ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഒരു തിങ്കിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഹൈ വേസ്റ്റ് ഒന്നും ഫാഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫാഷൻ ഉള്ളത് മാത്രം, ഇപ്പൊ ലോ വേസ്റ്റ് ആണ് ഫാഷൻ. അപ്പൊ എനിക്ക് ലോ വേസ്റ്റ് മാത്രം മതി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. നിങ്ങൾ എപ്പോഴും ഫാഷന്റെ പിന്നാലെ പോവരുത്, കുറച്ചൊക്കെ നോക്കണം. എന്നാലും നമ്മളുടെ ബോഡി ടൈപ്പ് കൂടി നോക്കിയിട്ട് മാത്രമേ ഫാഷന്റെ പിന്നാലെ പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ പറയാ, നമ്മളെപ്പോഴും മീൻസ് ആ ട്രെൻഡിനനുസരിച്ച് പോകുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഇണങ്ങുന്നതാണെന്ന് കൂടി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടിട്ട് നോക്കണം. അപ്പൊ ഇതൊക്കെയാണ് വേസ്റ്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിൽ മിഡ് വേസ്റ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അല്ലേ. മിഡ് വേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാം. എന്നാലും നിങ്ങൾ തടിയുള്ളവരാണെങ്കിൽ ഹൈ വേസ്റ്റും, തടി കുറഞ്ഞവരാണെങ്കിൽ ലോ വേസ്റ്റും, പിന്നെ അതേപോലെ മീൻസ് ഒരു മിഡ് റേഞ്ചിലൊക്കെ നിൽക്കണമാണെങ്കിൽ മിഡ് വേസ്റ്റും യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ല ട്രെൻഡ് ആയിട്ടുള്ളത് ഹൈ വേസ്റ്റുകളൊക്കെയാണ് കേട്ടോ. നല്ല രസമുള്ള ഹൈ വേസ്റ്റ് ഒക്കെ ഓരോ ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക് നോക്കൂ. ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ജീൻസുകളൊക്കെ അധികം ഹൈ വേസ്റ്റ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല കംഫർട്ടബിളും ആണ്. നന്നായിട്ട് വയറ് ഒതുക്കി കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി അപ്പോൾ വേസ്റ്റിൻ്റെ കാര്യം കൂടി പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് പോക്കറ്റിൻ്റെ കാര്യമാണല്ലേ. അപ്പോൾ ഒരു ജീൻസിൽ ഒരുപാട് ടൈപ്പ് പോക്കറ്റ്സ് വരാറുണ്ട്. ബാക്കിൽ, ഫ്രണ്ടിൽ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പോക്കറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ബാക്കിലെ പോക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ പറയാനുണ്ട്. അതായത് നമ്മുടെ ബട്ടൺസിന്റെ ഭാഗത്ത് വരുന്ന പോക്കറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണോ പറയുന്നത്. അപ്പോ നമ്മൾ പോക്കറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞു പോക്കറ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ, അതായത് ബട്ടക്സിന്റെ ഭാഗത്ത് വരുന്ന പോക്കറ്റുകൾ കുഞ്ഞു പോക്കറ്റുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബട്ടക്സ് ഒന്നും കൂടി വലുതാക്കി കാണിക്കാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബട്ടക്സ് ഒക്കെ കുറവാണെന്നുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു പോക്കറ്റുകൾ ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ബട്ടക്സ് ഇത്തിരി ഉണ്ട്, മീൻസ് ചന്തിയൊക്കെ ഒന്ന് ഉന്തി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതാണ് മീൻസ് കുഞ്ഞു പോക്കറ്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പോക്കറ്റ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് പോക്കറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് ചില പോക്കറ്റ് ഇങ്ങനെ ഉണ്ടാവും, ചില പോക്കറ്റ് ഇങ്ങനെ ഉണ്ടാവും, ചില പോക്കറ്റ് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന പോക്കറ്റ്, അതായത് ബട്ടക്സിന്റെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ നിൽക്കുന്ന പോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ബട്ടക്സിനെ ഒന്നും കൂടി വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്
ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ പോക്കറ്റ് ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണെങ്കിൽ, അതായത് അത്ര അധികം ഇങ്ങനെയൊന്നും നിൽക്കാതെ ചേർന്നിരിക്കുന്ന പോക്കറ്റുകളാണെങ്കിൽ നമ്മുടെ ബട്ടക്സിനെ മീൻസ് നമ്മൾ നോർമൽ ബട്ടക്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മീൻസ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി കുറവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഒരു പോക്കറ്റ് നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. അതെ, പോക്കറ്റും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ചുള്ള ജീൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പോക്കറ്റ് വരെ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. ഇനി പോക്കറ്റിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ചില ജീൻസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പോക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അതായത് മീൻസ് നമ്മുടെ ബട്ടക്സിന്റെ നേരെ കിടക്കേണ്ട പോക്കറ്റ് കുറച്ചും കൂടി ഇറങ്ങി ഇങ്ങനെ തൂങ്ങിയ പോലെ നിൽക്കും. അപ്പൊ നമ്മുടെ ബട്ടക്സ് ഒന്നും കൂടി തൂങ്ങിയ പോലെ കാണാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പോക്കറ്റും ഓപ്റ്റ് ചെയ്യാതിരിക്കായിരിക്കും നല്ലത്. അപ്പൊ ഇത്രയ്ക്ക് കാര്യമാണ് പോക്കറ്റിന്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പൊ ജീൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആകമൊത്തം കാര്യങ്ങൾ ഇപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു ജീൻസ് വാങ്ങുകയാണ്, നിങ്ങൾക്ക് അധികം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഒരു ജീൻസ് മാത്രമേ വാങ്ങുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള, അത്യാവശ്യം പ്രൈസ് ഉള്ള ഒരു ജീൻസിൽ ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾ എപ്പോഴെപ്പോഴും ജീൻസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഒരു ജീൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം പൈസ കൊടുത്ത് വാങ്ങിയാലും നമ്മൾ ഒരുപാട് കാലം ആ ഒരു ജീൻസ് യൂസ് ചെയ്യാൻ പറ്റും. അത് എനിക്കറിയാലോ അല്ലേ. ഞാനിപ്പോ എത്രയോ കൊല്ലം മുന്നേ, ഒരു 8 കൊല്ലം മുന്നേ ഒക്കെ വാങ്ങിയിട്ടുള്ള ജീൻസ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം കട്ടിയുള്ള, മീൻസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, പ്രൈസ് ഉള്ള, എന്താ പറയാ, ബ്രാൻഡഡ് കൂടി വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ നിങ്ങൾ ഒരു ജീൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ജീൻസുകളൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ചില ജീൻസിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല, ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി നമ്മളെ ലെഗിൻസ് ഒക്കെ നിൽക്കുന്ന പോലെ ചുളുങ്ങി 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 നിൽക്കുന്ന ജീൻസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, അങ്ങനെ ചുളുങ്ങി 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 നിൽക്കുന്ന ജീൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹൈറ്റിനെ ഒന്നും കൂടി താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് മീൻസ് ചാൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ജീൻസുകൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ മീൻസ് ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിട്ട് നോക്കുക കേട്ടോ. അവിടെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ജീൻസ് മാത്രം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ജീൻസും വെട്ടി ആംഗിൾ ലെങ്ത് ആക്കി നന്നായിട്ട് ഷേപ്പ് ആക്കി അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുക. എനിക്ക് അതാണ് കംഫർട്ടബിൾ, കാണാനും അതാണ് വൃത്തി. അപ്പൊ എന്താ പറയാ, ഇങ്ങനെ അവിടെ ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും എന്താ പറയാ, ജീൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പിൽ കൊണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവര് നന്നായിട്ട് അത് എന്താ ഇറക്കം കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ ആംഗിൾ ലെങ്ത് ആക്കിയിട്ട് തരും. അപ്പൊ വെറും ചിലപ്പോൾ 50 രൂപ 100 രൂപയുടെ ഉള്ളിലൊക്കെ വരുള്ളൂ കേട്ടോ, ആ മീൻസ് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയാ, ചുളിഞ്ഞത് ഇങ്ങനെ ഇട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് 100 രൂപയോ അല്ലെങ്കിൽ 50 രൂപയോ കൊടുത്തിട്ട് അത് ഇതുപോലെ ആംഗിൾ ലെങ്ത് ആക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് ഷോപ്പിലൊന്നും പോകാൻ നേരമില്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ ഇങ്ങനെ മടക്കി വെക്കാം, അതായത് എന്താ മടക്കി വെക്കില്ല, അങ്ങനെ മടക്കി വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് ജീൻസ് വാങ്ങുകയാണെന്നിരിക്കുക. അപ്പൊ നമ്മളൊരു ജീൻസ് അങ്ങനെ ഇട്ടു, അത് നമ്മളെ വേസ്റ്റിന്റെ ഭാഗം കറക്റ്റ് ആയി, ആ ഇത് തന്നെയാണ് എന്റെ സൈസ് എന്ന് വിചാരിക്കരുത്. നമ്മളെ തൈസിന്റെ ഭാഗമൊക്കെ നോക്കുക, അതായത് തൊടയുടെ ഭാഗമൊക്കെ നോക്കുക. അവിടെ ചുളിഞ്ഞ് ചുളിഞ്ഞിട്ടാണ് നിൽക്കുന്നത് വെച്ചെങ്കിൽ അത് നിങ്ങളുടെ സൈസ് അല്ലാന്ന് വേണം കരുതാൻ. അപ്പൊ നമ്മൾ വേറൊരു ജീൻസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റിന്റെ ഭാഗം നല്ല ടൈറ്റ് ഉള്ള ജീൻസ് വാങ്ങാതിരിക്കുക. കാരണം അങ്ങനെ ടൈറ്റ് ഉള്ള ജീൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും, ടൈറ്റ് ആയാലും കുഴപ്പമില്ലാതിരിക്കും. പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മീൻസ് വയറിന്റെ ഭാഗമാണെങ്കിലും അരയുടെ ഭാഗമൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഓവറായിട്ട് ടൈറ്റ് ഉള്ളതും ഓവറായിട്ട് ലൂസ് ഉള്ളതും വാങ്ങാതിരിക്കാം. കഴിവതും ബെൽറ്റ് വെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളത് വാങ്ങായിരിക്കും നല്ലത്. നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ജീൻസ് വാങ്ങായിരിക്കും നല്ലത്. ബെൽറ്റ് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടീഷർട്ടൊക്കെ ഇടുന്ന സമയത്ത് ബെൽറ്റിന്റെ ആ ഒരു ബക്കിളൊക്കെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവറായിട്ട് ടൈറ്റുള്ള വേസ്റ്റും അതുപോലെ ഓവറായിട്ട് ലൂസുള്ള വേസ്റ്റും ജീൻസിൽ ഓപ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇലാസ്റ്റിക് വേസ്റ്റുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, അപ്പോൾ അങ്ങനത്തെ വേസ്റ്റുകളാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ജീൻസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു ജീൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, യൂസ്ഫുൾ ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും ബബ്ബ ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ. Baba take a love, bye bye.